ടർബോന്റെ റിലീസ് ഡേറ്റും കൂടി ഒക്കെ വന്നേക്കാണ്. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരും പറയും മമ്മൂക്കയുടെ പടം 100 കോടി കാസ്റ്റ് ചെയ്തിട്ടുള്ള 100 കോടി കാസ്റ്റിന് പടം ആയിരുന്നു ടർബോ. പക്ക നാടൻ മച്ചാൻ റോള് മാസ് മസാല മൂവി. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ മമ്മൂക്ക ക്ലാസ് ഫിലിംസ് ആയിട്ടുണ്ട്, അഭിനയ ശാസ്ത്രോൾ ഒരു മാസ് പടം വന്നിട്ട് കുറേ നാളായി. ഒരു രാജമാണിക്കും പോളിയോ അതിലെല്ലാം സൂപ്പർ പടമായിരിക്കും. വയസ്സാകാണ്ടായിട്ടേന്ന് എല്ലാ ചേരുവകളും ചേർത്തു. പിന്നെ മമ്മൂക്ക ഈ പ്രായത്തിൽ സ്റ്റട്ടർ ചെയ്യുന്നുണ്ട്, എവിടെ ബസ് ഒക്കെ. ഇനി പല ജോണ്ടർ ചെയ്യുന്ന ആളാണ് നമുക്ക്. ടർബോ ഒരു നാടൻ പടമാണ്, നാടൻ മച്ചാൻ പടമാണ്. അല്ല ഇപ്പൊ കുറെ പുള്ളി എല്ലാ ജോണ്ടറും ചെയ്യുന്നതാണ്, ക്ലാസ്സും മാസും എല്ലാം ചെയ്യുന്ന ആളാണ്. അല്ല ലാലയുടെ പഠിക്കേണ്ട കാര്യമാണ്, ക്ലാസ്സും ലാലയുടെ മാസം മാത്രമേ ചെയ്യുന്നത്, ക്ലാസ്സും മാസം എല്ലാം ചെയ്യും. ഓരോ പടം ഓരോ ജോണ്ടറാണ്. അതായത് മമ്മൂക്ക പണ്ട് ഒത്തിരി മാസ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് പോയി, ഇപ്പൊ തിരിച്ച് മാസത്തിലേക്ക് വരുമ്പോൾ. ക്ലാസ് പണ്ടും ഉണ്ട്, പണ്ടും ചെയ്യാറുണ്ട്, മാസാണ് കുറവ് പുള്ളിക്കാ. പക്ഷെ ഇപ്പൊ ഇതും വരുന്നുണ്ട്, കുറെ ക്ലാസ് ആയപ്പോ പുള്ളിക്ക് മാസം വരണമല്ലോ, സ്റ്റാർഡും വേണമല്ലോ. ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയിൽ പറഞ്ഞാൽ അവര് നടന്മാർ മാത്രമല്ല, സ്റ്റാറിനൂടെയാണ്. നെടുപിടി വേണു പറഞ്ഞാൽ അവര് നടൻ മാത്രമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും സ്റ്റാറുമാണ് നടനുമാണ്. ഇപ്പൊ രണ്ടുകൂടെ ബാലൻസ് ചെയ്ത് പോകണം. മമ്മൂക്ക ലാസ്റ്റ് രണ്ടു മൂന്ന് വർഷത്തെ കുറേ പടങ്ങളിൽ അവന് നടനായി കണ്ടത്. ഇപ്പൊ രണ്ടുപേരും രണ്ടും ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ മമ്മൂട്ടി കമ്പനിയും കൂടിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ രജനീകാന്തിന്റെ മാസും കമലഹാസന്റെ ആക്ടിങ് രണ്ടും കമ്പൈൻഡ് ആണ് ഇവർ രണ്ടുപേരും. ഇവർ പ്രൊഡക്ഷൻ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മമ്മൂക്കയിലെ വളരെ ബുദ്ധിപരമായിട്ട് മൂവ് ചെയ്യുന്ന ആളാണ്. വെറുതെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇപ്പൊ നേരത്തെ പ്രൊഡ്യൂസ് പടമല്ല കൂടി. പക്ഷെ 100 കോടി വന്നിട്ടില്ല മമ്മൂക്കയ്ക്ക്. 100 കോടി ഗ്ലാസ്റ്റിന് ഫസ്റ്റ് പടമായിരിക്കും. 100 കോടി വന്നിട്ടില്ല മമ്മൂക്ക. പണ്ട് ബ്ലാക്ക് കളർ വന്നിട്ടില്ല. ന്യൂ ഡൽഹി ഇതെല്ലാം മാസം കാണിച്ചാൽ ഭയങ്കര മാസമാണ്. ആ പൗരുഷവും ഗ്ലാമറും തിയേറ്ററിൽ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞ ആടും സ്ത്രീകളവിടെ എനിക്കറിയാം. പല ആൾക്കാർ പടം കാണുന്നത് മമ്മൂട്ടി സിനിമ കാണാൻ വേണ്ടിയല്ല, മമ്മൂക്കയെ കാണാൻ വേണ്ടിയാണ്. എന്തൊരു ഗ്ലാമറാണ് അത് ഈ പ്രായത്തിൽ. എന്തായാലും ഇനി ബിലാളി വരുന്നു. എനിവേ നമുക്ക് ഇപ്പോൾ വേറെ പുതിയ ഡയറക്ടറിനൊരു ചാൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ലേഡി ആക്ടർ. അങ്ങനെല്ലാം പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. എനിക്കൊരു കാര്യമല്ല, ലാലേട്ടൻ മമ്മൂക്കയിൽ കുറെ എല്ലാ ഹിറ്റ് അടിച്ചിരിക്കാം. ഇനിയിപ്പോൾ റിവ്യൂസ് കുറ്റം പറയരുത്, ഈ വർഷം എല്ലാ ഹിറ്റാണ്, മിക്കത് ഹിറ്റാണ്. ഇന്ന് റിവ്യൂസ് കുറ്റം പറയരുത്, റിവ്യൂ ബോംബിക്കാണെന്ന് പറയരുത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളം സിനിമ ഗോൾഡൻ ഏജ് 1% കാലത്തിലേക്ക് കയറാൻ പറഞ്ഞു, അല്ലേക്ക് കയറാം. ഇന്നിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ തിരിച്ചു വന്നു, എല്ലാം പവി കേറ്റയ്ക്കോട്ട് ദിലീപ് വരും, എല്ലാവരും തിരിച്ചു വരും. തുടക്കം കുറിച്ചത് മമ്മൂക്കയാണ്. മമ്മൂക്കയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്തത്.